എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് രാഷ്ട്രപതി ഭവൻ നമുക്ക് എങ്ങനെയാണ് വിസിറ്റ് ചെയ്യേണ്ടതെന്ന്, ഓൺലൈൻ വിസിറ്റ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ പാസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് ഓൺലൈൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭവൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കയറുക. അതിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റാണ്. അപ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഒരു സൈറ്റിലേക്ക് പോകും. രാഷ്ട്രപതി ഭവൻ, ദ ഓഫീസ് ഓഫ് ദ റെസിഡൻസ് ഓഫ് ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ മൂന്ന് സർക്യൂട്ടാണുള്ളത്. സർക്യൂട്ട് 1, സർക്യൂട്ട് 2, സർക്യൂട്ട് 3. അപ്പം സർക്യൂട്ട് 1-ൽ രാഷ്ട്രപതി ഭവൻ സന്ദർശനമാണ്. ആഴ്ചയിൽ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള 5 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഗസറ്റഡ് ദിവസങ്ങൾ ഒക്കെ അവധിയായിരിക്കും. സർക്യൂട്ട് 2 എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഉണ്ടാവും. സർക്യൂട്ട് 3 ഉദ്യാന ഉത്സവ സമയം തുറക്കുള്ളൂ. അത് നോർമലി ജനുവരി ഫെബ്രുവരി മാസങ്ങളായിരിക്കും അത് ഏറ്റവും കൂടുതലായിട്ടത് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് 1 എങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സർക്യൂട്ട് 1-ലുള്ള നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാന കെട്ടിടം, ഫോർട്ട് കോർട്ട്, റിസപ്ഷൻ, നവചാര, ബാങ്കറ്റ് ഹാൾ, അപ്പർ ലോഗിയ, ലുട്ടിയൻസ് ഗ്രാൻഡ് സ്റ്റെയർ, പിന്നെ അതിഥി വിങ്, അശോക ഹാൾ, നോർത്ത് ഡ്രോയിങ് റൂം, ലോക്ക് ഡ്രോയിങ് റൂം, ലൈബ്രറി, ദർബാർ ഹാൾ, ബുദ്ധപ്രതിമ എന്നീ സ്ഥലങ്ങളിലാണ് നമ്മൾ സർക്യൂട്ട് 1-ലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്കിങ്ങിനായിട്ട് നമ്മളോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഇത് കാണിക്കുന്നത്, ഗ്രൂപ്പ് തരം ഉണ്ടാവും. ഒന്നെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ബുക്കിംഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കമ്മിങ് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് വ്യക്തി എന്നുള്ള ഗ്രൂപ്പ് തരത്തിൽ നമുക്ക് 5-4 നമുക്ക് പോവാം. സന്ദർശന സമയം നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡേറ്റ് നോക്കാം. ഇപ്പോൾ ഈ ഡേറ്റിൽ മൊത്തം നമ്മൾ റെഡ് കാണിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആൾറെഡി നമുക്ക് ഈ സ്ലോട്ടിൽ അവൈലബിൾ അല്ല എന്നാണ്. ഈ സ്ലോട്ട് നമുക്ക് ഗ്രീൻ ആയിട്ട് കാണിക്കുമ്പോഴേ നമുക്കത് വേക്കൻ്റ് ആയിട്ട് ആ ഡേറ്റിൽ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നോർമലില് നമുക്കിത് പകൽ സമയങ്ങളിലാണ്, അതായത് വർക്കിംഗ് ഡേയിലായിരിക്കും ഇത് ഗ്രീനായിട്ട് കാണാൻ സാധിക്കുക. അപ്പം ഇതിന് ഭയങ്കര ആക്ച്വലി ഇത് ഒരു ദിവസം ലിമിറ്റഡ് ആയിട്ടുള്ള 100 പേരൊക്കെ ഇതിനുള്ള അവർ അലൗഡ് ചെയ്യുള്ളൂ. സോ വർക്കിംഗ് ഡേയിൽ നിങ്ങൾ ഓൺലൈൻ നോക്കുക. വർക്കിംഗ് ഡേയിൽ നമുക്ക് രാവിലെ 9 മണി മുതൽ ഒരു 3 മണി വരെ ആയിരിക്കും ഈ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആ സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്ലോട്ട് ലഭ്യമാവും. അപ്പോൾ സോ നിങ്ങളിവിടെ ഗ്രീൻ ആകുമ്പോൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് പിന്നെ എത്ര പേരാണോ നമുക്ക് ഉള്ളത്, ഇൻക്ലൂഡിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആളും കുട്ടികളുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആധാർ നമ്പർ ചോദിക്കും. ആധാർ കാർഡ് ഒരാളുടെ കൊടുത്താൽ മതിയാവും നമുക്ക്. അങ്ങനെ ആധാർ കാർഡ് നമ്പർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓൺലൈൻ ലിങ്കിലേക്ക് നമ്മൾ പോകും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മളൊരു 50 രൂപീസ്, 50 രൂപ നമ്മൾ പേയ്മെൻറ്റ് അടച്ച് നമുക്കത് ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർക്കിംഗ് ഡേയ്സിൽ അതായത് രാവിലെ 9 മണി മുതൽ ഒരു 2 മണി വരെയുള്ള സ്ലോട്ടിലായിരിക്കും ഇത് തുറക്കുക. സോ നിങ്ങളിത് ഓൺലൈനിൽ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്ലോട്ട് ലഭ്യമാവുള്ളൂ, അല്ലാത്ത പക്ഷം നമുക്കത് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇതിൻ്റെ ഇത് സ്ലോട്ട് വരുള്ളൂ. അപ്പോൾ തന്നെ ഇത് ഓരോരുത്തർ സ്ലോട്ടായിട്ട് ബുക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.